കേരള കോൺഗ്രസ് ജോസഫ് നേതാവും യു ഡി എഫ് സെക്രട്ടറിയുമായ ജോണി നെല്ലൂർ ബി ജെ പി മുന്നണിയിലേക്കെന്ന് സൂചന. ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ നീക്കം. വിവിധ ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടെയാണ് പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? ഈ ബി ജെ പി പിന്തുണയിൽ പുതിയ കേരള കോൺഗ്രസ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. അതായത് ഓപ്പറേഷൻ താമര സംസ്ഥാനത്ത് നടപ്പാക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തളർത്തി അതിൽ നിന്നും മുതിർന്ന നേതാവ് യു ഡി എഫ് സെക്രട്ടറിയുമായ ജോണി നെല്ലൂരിനെ ഒപ്പം നിർത്തി പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ബി ജെ പിയുടെ നീക്കം. ജോണി നെല്ലൂർ നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അത് വിട്ട് പുറത്തു വന്നേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനമടക്കം ഇന്നുണ്ടാകും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം. വിവിധ ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടെയാണ് പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. കാഫയുടെ അതായത് നിലവിലിപ്പോൾ ബി ജെ പിയോട് അനുകൂല നിലപാട്, ബി ജെ പി സംഘപരിവാർ സംഘടനകളോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന, തീവ്ര ക്രിസ്ത്യൻ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് കാഫ. കാഫയുടെ ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം ഈ പാർട്ടിയുടെ ഭാഗമാണെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ മുൻ ഉടുമ്പൻചോല എം എൽ എ ആയ മാത്യു സ്റ്റീഫൻ ഈ പുതിയ പാർട്ടിയുടെ ഭാഗമാകുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നാണ് പുതിയ സംഘടനയ്ക്ക് പേര് നൽകിയിട്ടുള്ളതും. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ കേരള കോൺഗ്രസ് എന്ന സാധ്യതയാണോ നോക്കുന്നത് ശ്രീകാന്ത്? ശ്രീകാന്ത്, ശ്രീകാന്ത് കേൾക്കാമോ? ചോദ്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാം. ബി ജെ പിയുടെ ആശിസുകളോടെ ഒരു പുതിയ കേരള കോൺഗ്രസ്, അത്തരം ഒരു രാഷ്ട്രീയ സാധ്യതയാണോ ബി ജെ പി നോക്കുന്നത്? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ തന്നെ ബി ജെ പി ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ബി ജെ പി പ്രഭാരിയായിട്ടുള്ള, സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ ഈ നീക്കം മുന്നിൽ കണ്ട് കുറച്ച് ദിവസങ്ങളായി തന്നെ, കുറച്ച് നാളുകളായി തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. നിലവിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തോട് ചേർന്നു നിൽക്കുന്ന സമീപനം സ്വീകരിക്കണമെന്ന് സംസ്ഥാനത്തെ നേതാക്കൾക്കെല്ലാം ബി ജെ പി പ്രഭാരി കൂടിയായ പ്രകാശ് ജാവ്ദേക്കർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പരിപാടികൾ ഈസ്റ്ററിനും മറ്റും നടപ്പാക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ പുതിയ ഒരു നീക്കം, രാഷ്ട്രീയ നീക്കം നടന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസ്, ഒരു പുതിയ കേരള കോൺഗ്രസ് താമര വിരിയിക്കാൻ, ഹൈറേഞ്ചിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ മേഖലകളിൽ താമര വിരിയിക്കാൻ ഒരു പുതിയ കേരള കോൺഗ്രസിന് രൂപം നൽകുകയാണ്. ഓപ്പറേഷൻ താമര മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടത്തി വിജയിപ്പിച്ചിട്ടുള്ള ഓപ്പറേഷൻ താമര, അത് അത്ര വലിയ നേതാവാണോ ജോണി നെല്ലൂർ എന്ന ചോദ്യത്തിന് അത് ഉത്തരം പിന്നീട് കണ്ടെത്തേണ്ടി വരും. പക്ഷേ എങ്കിലും ബി ജെ പി ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, യു ഡി എഫിന്റെ സെക്രട്ടറി കൂടിയായ പ്രധാനപ്പെട്ട നേതാവിനെ തങ്ങൾക്കൊപ്പം ചേർത്ത് ഒരു പുതിയ കേരള കോൺഗ്രസിന് രൂപം നൽകാൻ പോകുന്നു. പാർട്ടിയുടെ പേര് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നുള്ളതാണ്. മുൻ ഉടുമ്പൻചോല എം എൽ എ ആയ മാത്യു പാർട്ടിക്കൊപ്പമുണ്ട്. നിലവിൽ സംഘപരിവാറിനൊപ്പം സഹകരിച്ചു നീങ്ങുന്ന കാസ എന്ന തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവ സംഘടനയായ കാസയുടെ ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം ഈ പാർട്ടിയുടെ ഭാഗമാകും എന്ന് മനസ്സിലാകുന്നു. ഇതിനെല്ലാം അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടിക്ക് വിവിധ ക്രൈസ്തവ സഭകളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. വിശേഷിച്ചും സീറോ മലബാർ സഭയുടെ പിന്തുണ, സീറോ മലബാർ സഭയുടെ പിന്തുണ ഈ വിഷയത്തിൽ, ഈ ഒരു പുതിയ പാർട്ടി രൂപീകരണത്തിൽ അവർക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ സീറോ മലബാർ സഭയുടെ കർദിനാൾ അടക്കമുള്ളവർ ഈ ബി ജെ പിക്ക് അനുകൂലമെന്ന് തോന്നുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ചില അഭിമുഖങ്ങൾ വിവിധ വാർത്താമാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ബി ജെ പിയുടെ ഈ നീക്കത്തെ കാണാൻ, ജോണി നെല്ലൂരിന്റെ ഈ നീക്കത്തെ കാണാൻ. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകുന്നത്.